संकीर्तनं गोविंद गोविंद चतुर्थത്തിൽ ആദ്യമായിട്ട് തുടങ്ങുന്നത് ഇവിടെ മനുവിന്റെ വംശം വർണ്ണിക്കലാണല്ലോ പ്രകൃതം അതിനെ എടുക്കുകയാണ് ആഹൂതി ദേവഹൂതി പ്രസൂതി മൂന്ന് പുത്രിമാരാണ് മനുവിന് അതിൽ മധ്യമപുത്രിയായിട്ടുള്ള ദേവഹൂതിയുടെ ചരിത്രം ദേവഹൂതിയിൽ കപിലാവതാരം ഇതൊക്കെ പറഞ്ഞു ഇനിയിപ്പോൾ ആ വംശം മുഴുവനും വർണ്ണിക്കണമല്ലോ അതാണല്ലോ പ്രകൃതം ദേവഹൂതിക്ക് ഒമ്പത് പുത്രിമാരാണ് അവരെയൊക്കെ മഹായോഗ്യന്മാരായിട്ടുള്ള ബ്രഹ്മാവിൻ്റെ പുത്രന്മാരാണ് അവരെയൊക്കെ കല്യാണം കഴിച്ചത് അതിൽ ഒമ്പത് പെൺകുട്ടികളിലും യോഗ്യന്മാരായിട്ടുള്ള പുത്രന്മാരും ഉണ്ടായിട്ടുണ്ട് അതൊക്കെ പറയാൻ പുറപ്പെട്ടാൽ ഒരു ഭാഗവതം അതിന് തന്നെ വേണ്ടി വരും അപ്പം ചുരുക്കത്തിലൊന്ന് സ്മരിച്ചു പിന്നെ ആഹൂതി ദേവഹൂതി പ്രസൂതി എന്നുള്ളതിൽ മൂത്ത പുത്രിയാണല്ലോ ആഹൂതി ആഹൂതിയും രുചയെ പ്രാദാൽ രുചിപ്രജാപതിയാണ് ആഹൂതിയെ വിവാഹം കഴിച്ചത് അതിൽ ഭഗവാന്റെ അവതാരം തന്നെയുണ്ട് യജ്ഞാവതാരം എന്ന് പറഞ്ഞിട്ട് ഒരവതാരമുണ്ട് അതിനെ സ്മരിച്ചു പിന്നെ പ്രസൂതിയാണ് പ്രസൂതി മനുവിൻ്റെ മൂന്നാമത്തെ പുത്രി ദക്ഷപ്രജാപതിയാണ് പ്രസൂതിയെ വിവാഹം കഴിച്ചത് ബ്രഹ്മാവിൻ്റെ പുത്രൻ തന്നെ പ്രസൂതിയിൽ ദക്ഷന് പതിനാറ് പുത്രിമാരാണ് ഉണ്ടായത് ആ പതിനാറിൽ പതിമൂന്ന് പുത്രിമാരെ പിന്നെ ഒന്നിച്ച് വിവാഹം കഴിച്ചു അതിൽ ധർമ്മദേവനാണ് വിവാഹം കഴിച്ചത് പതിമൂന്ന് പെൺകുട്ടികളെ അതിൽ സാക്ഷാൽ നരനാരായണാവതാരം അപ്പം എല്ലാറ്റിലും ഉണ്ട് അവതാരം മഹായോഗ്യന്മാരും ഇപ്പോൾ വേറെ വേറെ പറയണില്ല അതാണ് മഹാലക്ഷ്മിയുടെ അവതാരം ഇതൊക്കെ ഈ വംശത്തിങ്കലാണ് അപ്പോൾ ആ മനുവിൻ്റെ വംശം വളരെ പ്രധാനമാണ് എന്നർത്ഥം പിന്നെ പതിമൂന്നും കഴിഞ്ഞ് രണ്ട് പെൺകുട്ടികളെ പിതൃക്കൾ വിവാഹം കഴിച്ചു അഗ്നി ഭഗവാൻ വിവാഹം കഴിച്ചു ഓരോരുത്തരെ അപ്പോൾ പതിനഞ്ചായി ഒടുവിലത്തെ പതിനാറാമത്തെ പുത്രിയാണ് സതി ദക്ഷപ്രജാപതിയുടെ മകള് ഈ സതിയെ ശിവൻ വിവാഹം കഴിച്ചു ഇനിയിപ്പോൾ ആ വംശമാണ് പറയേണ്ടത് ശിവനുണ്ടായിട്ടുള്ള സന്താനം അപ്രൗഢയു ആത്മനാത്മാനമരിഹാൽ യോഗസംയുത സതീദേവി ഒരു വിവാഹം കഴിച്ച് സന്താനമുണ്ടായിട്ടുള്ള ഒരു സുഖജീവിതം സതീദേവിക്ക് ഉണ്ടായിട്ടില്ല അതിനു മുമ്പേ സന്താനമുണ്ടാവുന്നതിന് മുമ്പേ ദേഹം ഉപേക്ഷിച്ചു അതിന് കാരണം ശിവനും ദക്ഷനും തമ്മിലുള്ള വൈരമാണ് അച്ഛനും ഭർത്താവും എന്നർത്ഥം ഒരു സ്ത്രീക്ക് ഏറ്റവും പ്രധാനമാണത് അവർ തമ്മിലാണ് തമ്മിത്തല്ല് അത് കാരണം അച്ഛൻ്റെ ഭാഗവും നിൽക്കുവയ്യ ഭർത്താവിൻ്റെ ഭാഗവും നിൽക്കുവയ്യ രണ്ടും വിടാനും വയ്യ പിന്നെ എന്താ ഭേദം തൻ്റെ ദേഹം വിടുക അതാണല്ലോ ഇങ്ങനെയാണ് ഉണ്ടായത് അപ്പോൾ വിദുരൻ ചോദിച്ചു മഹർഷയെ ഇവിടുന്ന് അങ്ങനെ അങ്ങോട്ട് ബന്ധപ്പെട്ട് പോയാൽ വയ്യേനും എനിക്ക് ആ കഥ കേൾക്കണം ശിവനോട് ദക്ഷപ്രജാപതിക്ക് വൈരമുണ്ടായി എന്നാണ് പറഞ്ഞത് കസ്തം ചരാഗ് ചരാചരഗുരും നിർവൈരം ശാന്ത വിഗ്രഹം ഇങ്ങനെ കോപമില്ലാത്ത ഒരാള് ശിവനെ പോലെ ഇനി വേറെ ഇല്ല ലോകത്തിന് മുഴുവൻ ഗുരുവാണ് ദക്ഷിണാമൂർത്തിയാണ് ആ ശിവനോട് ദക്ഷന് വൈരത്തിനെന്താ കാരണം അതോ സതീദേവി ശരീരം ഉപേക്ഷിക്കത്തക്കവണ്ണം ഉള്ള ഒരു വൈരം അപ്പോൾ ഉപായല്ല എനിക്ക് വിസ്തരിച്ച് കേൾക്കണം ഇനി ദക്ഷയാഗം കഥയാണ് മേപ്പട്ട് പറയുന്നത് സതീദേ വൈരത്തിന് കാരണം മറ്റൊന്നുമല്ല ദക്ഷപ്രജാപതിയുടെ ദേഹാഭിമാനമാണ് അഹങ്കാരം ഒന്നാമത് ബ്രഹ്മാവിൻ്റെ മകൻ പോരെ ആഭിജാത്യം ഇനി ഇതിലധികം ഉണ്ടാവുകയ്യ അപ്പം ആഭിജാത്യം കൊണ്ടുള്ള ഒരഹങ്കാരം പിന്നെ ബ്രഹ്മാവ് ദക്ഷപ്രജാപതിയെ കുറെ അധികം ലാളിച്ചു ധാതുരതിലാളനയാ എന്ന് മേപ്പത്തൂര് നാരായണീയത്തിൽ എടുത്തിട്ടുണ്ട്
തന്റെ പുത്രൻ ഒരു കേമനാണ് എന്നുള്ള നിലയ്ക്ക് ബ്രഹ്മാവ് കുറെ അധികം നാണിച്ചു. രണ്ട്, അഹങ്കാരത്തിന് കാരണം. പിന്നെ ദക്ഷൻ ആ പേര്, ദക്ഷൻ എന്ന് വെച്ചാൽ സമർത്ഥൻ, മിടുക്കൻ, കേമൻ അർത്ഥമാണ്. അതും അഹങ്കാരത്തിന് കാരണമായി. ഒക്കെ കൂടി എന്തായി? തന്നോട് സമമായിട്ട് ആരുമില്ലേ, ആ ഒരു അഹങ്കാരം. കുടുംബത്തിൽ ധനം ധാരാളം ഉണ്ടാവുക, അച്ഛനും അമ്മയും വല്ലാതെ ഉണ്ട്, ലാളിക്കുക, നല്ല ആഭിജാത്യമൊക്കെ ഉണ്ടാവുക, ഇതാണല്ലോ അഹങ്കാരത്തിന് കാരണം. എത്ര കുടുംബമാണ് അങ്ങനെ നശിക്കുന്നത്. ഇതൊക്കെ നമുക്കൊരു പാഠമാണ്. ഉണ്ടായത് എന്താന്ന് വെച്ചാൽ, ഒരിക്കൽ വിശ്വസൃഷ്ടികള്, അതായത് ഈ പ്രപഞ്ചത്തിൻ്റെ രക്ഷയ്ക്ക് കാരണഭൂതന്മാരായിട്ടുള്ള ദേവന്മാരും മഹർഷിമാരും ഒക്കെ കൂടിയും ഒരു സത്രയാകും, ഒരു മീറ്റിംഗ് എന്നൊക്കെ പറയാറില്ലേ നമ്മൾ, അതന്നെ പ്രപഞ്ചരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ ഒരു സമ്മേളനം. അതില് അന്നത്തെ സമ്മേളനത്തിൽ അധ്യക്ഷനായിട്ട് ദക്ഷപ്രജാപതിയെയാണ് നിശ്ചയിച്ചത്, ബ്രഹ്മാവാണ് നിശ്ചയിച്ചത്. വലിയ സഭയാണ്, എല്ലാവരും വന്ന് നിറഞ്ഞു സഭയിൽ. 10 മണിക്ക് സഭ ആരംഭിക്കും എന്നാണ് നിശ്ചയിച്ചത്. 9:30 ആയപ്പോഴേക്കും എൻ്റെ സഭയിൽ ആളുകളൊക്കെ വന്ന് നിറഞ്ഞു. ദക്ഷപ്രജാപതി, ത്രിമൂർത്തികളും കൂടി സഭയിൽ വന്ന് ഇരുന്നിരിക്കുന്നു, ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ. ദക്ഷപ്രജാപതി, അദ്ദേഹത്തിൻ്റെ അഭിമാനം അവരെക്കാളൊക്കെ വലിയ ആളാണെന്നാണ്. പിന്നെ പോരാ, ഈ അധ്യക്ഷൻ മുമ്പ് വരാൻ പാടില്ലല്ലോ, കുറെ കഴിഞ്ഞ് അതൊക്കെ അറിയാം. ഒരു അധ്യക്ഷനായാൽ എങ്ങനെയൊക്കെയാണ് വേണ്ടതെന്ന് ദക്ഷൻ അറിയാം. ബാക്കിയുള്ളവരൊക്കെ കാത്തിയിരുന്ന് വിഷടത്ത് ഒലിച്ച് ഷോട പൊട്ടിച്ച് അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അധ്യക്ഷൻ അങ്ങനെ വരിക, എന്നിട്ടോ ഒരു 1.5 മണിക്കൂർ വഴുകാനുള്ള കാരണവും പ്രാരബ്ധമൊക്കെ പറയുക, പറയേണ്ട വിഷയവും ഒന്നുമിട്ട് പറയൂല്ല, അത് നിശ്ചയമുണ്ടാവില്ല. അങ്ങനെയാണ് സ്വതേ മീറ്റിങ്ങിൽ. അതുപോലെ ദക്ഷപ്രജാപതി വന്നങ്ങട് കയറി സഭയിലേക്ക്, എല്ലാവരും എണീറ്റു. ഹൃദയ വിരിഞ്ചം സർവഞ്ചാം, 3 ആള് എണീറ്റില്ല. അതില് വിരിഞ്ചം സർവം 2 ആളെയേ പറഞ്ഞുള്ളൂ, ശിവനും ബ്രഹ്മാവും എണീറ്റില്ല എന്നേ പറഞ്ഞുള്ളൂ. മഹാവിഷ്ണു ഉണ്ടവിടെ. അവിടെ എനിക്ക് സംശയം, മഹാവിഷ്ണുവിനോ അധികം സൂത്രം, അതോ കഥ പാടുന്ന ശ്രീശുഖനോ അധികം സൂത്രം? 2 ആളും ഇണ്ടിയില്ല എന്ന് വെച്ചാൽ അവിടെ മഹാവിഷ്ണു എണീക്കുകയും ചെയ്തു, എണീറ്റിട്ടുമില്ല. അങ്ങനെ കാര്യമൊപ്പിച്ചു. അങ്ങനെ വേണ്ടിയിരും ചില ദിക്കിലൊക്കെ തമ്മിത്തല്ലിൽ പെടാതെയേണ്ടിരിക്കണമെങ്കിൽ ചില സൂത്രപ്രയോഗമൊക്കെ വേണം. ഇത് സൂര്യനോ ചന്ദ്രനോ എന്ന് ചോദിച്ചു. അവിടെ മദ്യപാനം ചെയ്ത് 2 കള്ളുടിയന്മാരിങ്ങനെ നടക്കുകയാണ് റോട്ട് കൂടിയിട്ട്, വിശർത്തങ്ങനെയോ ഒലിക്കുന്നുണ്ട്. 2 ആളും കൂടി എന്തോ പറഞ്ഞുകൊണ്ട് പോവുക. ഒരാൾ പറഞ്ഞു, ദാ ചന്ദ്രൻ നല്ലോണം പ്രകാശിച്ചിരിക്കുന്നു, ഒന്ന് നല്ല പ്രകാശമുണ്ട് ചന്ദ്രന്. ചന്ദ്രനല്ല, സൂര്യനാ. ഇയാൾ അങ്ങട അല്ല. അപ്പോഴാണ് ഒരു വഴിപോക്കൻ അതിലെ വന്നു. ഒരാൾ വരുന്നുണ്ട്, അയാളോട് ചോദിക്കുക, ഇവിടെ വരൂ, അത് സൂര്യനോ ചന്ദ്രനോ? ചന്ദ്രനാന്ന് പറഞ്ഞാൽ, അപ്പൊ മറ്റേ ആള് പറഞ്ഞു, സൂര്യനാന്ന് പറഞ്ഞാലുണ്ടല്ലോ. അതായി, 2 അയ്യാലും തനിക്ക് പ്രഹരം കിട്ടുന്നു. ഇപ്പൊ തീർച്ചയായും ഇപ്പൊ എന്താ ഒരു വഴി? അദ്ദേഹം ബുദ്ധിമാനായത് കൊണ്ടൊരു സൂത്രം തോന്നി. അതെ, ഞാൻ ഈ നാട്ടുകാരനല്ല. പോവാ. അങ്ങനെ വേണ്ടി വരും ചില രംഗത്തിൽ. ഇല്ലെങ്കിൽ നമ്മൾ ആ തമ്മത്തല്ലി ചെന്ന് പെടും, ഈ നാട്ടുകാരനല്ല എന്നും പറഞ്ഞ ഒഴിയാണ് ഭേദം. മഹാവിഷ്ണു അങ്ങനെ കാര്യമൊപ്പിച്ചു. ഏകദേശം ദക്ഷപ്രജാപതി വരുന്നതിൻ്റെ ചില തകലുന്ന ആകർഷകരൊക്കെ തുടങ്ങിയപ്പോൾ മഹാവിഷ്ണു എണീറ്റ് അവിടെ നിന്നു. ഇരുന്ന് മുഷിഞ്ഞു എന്നുള്ളൊരു നാട്യത്തില്. അപ്പോ മാനിച്ചിരില്ലല്ലോ ഈ ദക്ഷനെ. മാനിക്കാൻ ഭഗവാന് മനസ്സില്ല. എന്നാ മാനിക്കാണ്ടിരുന്ന അയാൾ ചൂണ്ടിയെടുക്കും. അപ്പോ മുമ്പ് എണീറ്റിരുന്നപ്പോ ദക്ഷൻ എന്ത് വിചാരിച്ചു? ഇതാ മഹാവിഷ്ണുവും എന്നെ കണ്ടിട്ട് എണീറ്റിരിക്കുന്നു, ശിവനും ബ്രഹ്മാവും. ഈ പാവം, ഈ കളവൊന്നുമില്ല അവർക്ക്, അവരിയിരിക്കുന്നേ ചെയ്തു. ദക്ഷപ്രജാപതി കടന്നിട്ട് വന്നപ്പോളെ എന്താ അദ്ദേഹത്തിന്റെ വരവ്, ആ ഗാംഭീര്യം. സദസ്സിലേക്കൊക്കെ നോക്കിക്കൊണ്ടാ വന്നിട്ട് കയറിയത് തന്നെ. ഈ 2 ആളെ എണീറ്റിട്ടില്ല, മുഷിഞ്ഞു, കാലി കയറി. ഇത് കണ്ടപ്പോ തന്നെ വന്നിരുന്ന എല്ലാവരോടും ഇരിക്കാൻ പറഞ്ഞു. എല്ലാവരും ഇരുന്നു. അധ്യക്ഷ പ്രസംഗം തരുന്നതായി ദക്ഷപ്രജാപതി പറയാണ്, ഞാൻ ഒരു
അഭിമാനം കൊണ്ടോ വിദ്വേഷം കൊണ്ടോ പറയുന്നതല്ല. കാര്യം എല്ലാവർക്കും മനസ്സിലാവണമല്ലോ, അതിനു വേണ്ടിയിട്ട് പറയുന്നതാണ്. ഈ ശിവൻ എന്നെ കണ്ടിട്ട് എന്തുകൊണ്ട് എണീറ്റില്ല? ഇപ്പം ബ്രഹ്മാവാണ്, അത് പോട്ടെ, ഒന്നുമില്ലെങ്കിൽ എൻ്റെ അച്ഛനായിപ്പോയി എന്നാ. ശിവൻ എൻ്റെ മകളെ കല്യാണം കഴിച്ചയാളാണ്, ആ നിലയ്ക്ക് എനിക്കൊരു ഗുരുസ്ഥാനുണ്ട്, എന്നെ കണ്ടാൽ എണീക്കേണ്ടതല്ലേ? അദ്ദേഹത്തിന് ആചാരോപചാരങ്ങൾ വലുതും വശവും, ചുടലയിലാണ് കിടപ്പ്, ഭൂതപ്രേത പിശാചുക്കളാണ് കൂട്ടുകാർ, മർക്കട ലോചനാണെന്നൊക്കെയാ പറഞ്ഞത്. ഇപ്പൊക്കെയാ ദക്ഷൻ ശകാരിച്ചത്. ശിവൻ നിർവൈരം ശാന്തവിഗ്രഹം ചിരിച്ചുകൊണ്ടിരുന്നതേ ഉള്ളൂ. ശിവന് ലെവലേശൊരു ക്ഷോഭം വന്നിട്ടില്ല. എന്താ വെച്ചാൽ ബുദ്ധിയില്ലാത്തവർ പലരും പലതും പറയും, അതൊക്കെ കേട്ട് ചാടി കളിക്കാൻ പുറപ്പെട്ടാൽ പിന്നെ അതിനെ ഇടാണ്ടാവുള്ളൂ. വിവേകാനന്ദ സ്വാമികൾ വണ്ടിയിൽ പോണ സമയത്ത് ഒരാള്, ഏതോ വലിയൊരു ഉദ്യോഗസ്ഥനാണ് അയാള്, അദ്ദേഹത്തിൻ്റെ ഈ കാവ്യമുണ്ടോ കൂടി കണ്ടപ്പോൾ ദേഷ്യം വന്നു. അദ്ദേഹത്തിന് കണ്ടില്ലേ മടിയൻ, എന്തെങ്കിലും പണിയെടുത്ത് ജീവിച്ചൂടെ, രണ്ട് നയന്ത്രവാഴെങ്കിലും വെച്ചൂടെ എന്നൊക്കെ എന്തൊക്കെയോ പറഞ്ഞു. അദ്ദേഹം സ്വാമികൾ ചിരിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ഇയാൾക്ക് അധികം ദേഷ്യം വന്നു. എന്താ ഹേ, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് താൻ ഇങ്ങോട്ട് ഒന്നും പറയാത്തത്? എനിക്കൊന്നും പറയാനില്ല, അതാണ്. ആഹാ, അങ്ങനെയാണോ വേണ്ടത്? ഞാൻ അങ്ങോട്ട് ചൂണ്ടിയെടുത്ത് അങ്ങോട്ട് ചൂണ്ടിയെടുക്കണ്ടേ? എന്തെങ്കിലും പറയണം? അല്ല, അങ്ങനെ നിർബന്ധിക്കുകയാണെങ്കിൽ എനിക്കൊന്ന് ചോദിക്കാണ്ട്, എന്താ എന്നെ ഈ ചീത്ത പറഞ്ഞ സ്ഥാനത്ത്? പാവം, ഒരു സന്യാസി എന്ന് വിചാരിച്ച് 5 rupees എനിക്ക് ചായ കുടിക്കാൻ തന്നു എന്ന് വയ്ക്കൂ. തരില്ല, അല്ല തന്നിട്ടല്ല, തരും വേണ്ട, തന്നു എന്ന് വയ്ക്കൂ. അങ്ങ് തന്ന 5 rupees ഞാൻ എടുത്തതുമില്ല, ഞാൻ സ്വീകരിച്ചതുമില്ല, അങ്ങ് എന്ത് ചെയ്യും? ചോദിച്ചു, ഞാൻ എടുത്ത എൻ്റെ പോക്കറ്റിലിടും. എന്നാൽ ഇപ്പോൾ പറഞ്ഞ വാക്കുകളുണ്ടല്ലോ, ഇതൊന്നും ഞാൻ സ്വീകരിച്ചിട്ടില്ല, എടുത്ത് പോക്കറ്റിലിടാം. അതിനാ പ്രയാസം, ഒരാൾ ഇങ്ങോട്ട് ഒന്നടിച്ചാൽ രണ്ട് അങ്ങോട്ട് അടിക്കാനല്ല പ്രയാസം, ചിരിച്ചുകൊണ്ട് അങ്ങനെ സഹിക്കാറാവണ്ടേ? നിർവൈരം ശാന്തവിഗ്രഹം, ഒരു കുലുക്കുണ്ടായിട്ടില്ല ശിവനെ. അപ്പം ഇങ്ങോട്ടൊന്നും പറയാഞ്ഞപ്പോൾ ദക്ഷൻ അധികം ദേഷ്യം വന്നു. ആഹാ, ഞാൻ അങ്ങോട്ട് ഇത്രയൊക്കെ പറഞ്ഞിട്ട് അങ്ങ് ഇങ്ങോട്ടൊന്നും പറയുന്നില്ലേ? അങ്ങേക്ക് ദേവന്മാരുടെ ഒരുമിച്ച് പന്തിഭോജനില്ല കൊടുത്തു ഒരു ശാപം. പഴയ കാലത്ത് ഇതൊക്കെ വലിയ കഥയാ, പന്തിഭോജനില്ല എന്ന് അങ്ങോട്ട് പാസ്സാക്കിയാൽ ഭയങ്കരമാണ്. ഇന്നിപ്പോൾ അതൊന്നും പന്തിയില്ല, ഭോജനവും ഇല്ല, പിന്നെന്താ? ഇന്നൊക്കെ വല്ല ഡെസ്കിൻ്റെ മുകളിലോ കസായമ്മിലോ ഒക്കെയാണ്, ഭോജനവും ഇല്ല, പന്തിയില്ല. അപ്പോഴും ശിവനും ഒന്നും വേണ്ടിയില്ല, ശപിച്ചു. ദേവന്മാരുടെ കൂട്ടത്തിൽ ഹവിർഭാഗില്ലാതെ ഉണ്ട് പോട്ടെ ശിവന് എന്നാ ശപിച്ചത്. അപ്പൊ മഹാദേവൻ ആലോചിച്ചു, തനിക്ക് ദേഷ്യം വരില്ല, അത് തീർച്ചയാണ്. ഒരു പക്ഷേ വന്നു പോയാൽ തൻ്റെ ഉദ്യോഗം അങ്ങനെ ഒന്നാ, എന്താ വെച്ചാ സംഹാരരുദ്രനാണ്. ആ ദേഷ്യം ഇട്ട് വന്നാ പിന്നെ ഈ പ്രപഞ്ചം മുഴുവൻ ശിവരാത്രിക്ക് ചാണകം ചുടും പോലെ ചുട്ടു വെണ്ണീറാക്കി ഇരിക്കൂ. അതിനെ ഇട വരണ്ട, മൂന്നാം തൃക്കണ്ണ് മിഴിയണ്ട, എണീറ്റങ്ങോട്ട് പോവുകയും ചെയ്തു ശിവൻ. അപ്പൊ നന്ദികേശ്വരൻ നിശ്ചയിച്ചു, ശിവനെ ആക്ഷേപിച്ചാൽ അതിന് പാപമൊന്നും ഇല്ല എന്ന് വന്നാ വയ്യ. ശിവഭൂതങ്ങളിൽ പ്രധാനിയാണ് നന്ദികേശ്വരൻ. അവിടുന്ന് എണീറ്റ് ദക്ഷനോട് പറഞ്ഞു, അതെ, ശിവനെ നിന്ദിച്ച അങ്ങയുടെ ഈ തല ഉണ്ടല്ലോ, നിശ്ചി കാലം വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. ആടിൻ്റെ തലയും വെച്ച് പച്ചപ്പിലായില തിന്ന് ജീവിക്കാറാവട്ടെ, കൊട്ടത്തു ഒരു ശാപം. അപ്പൊ ദക്ഷന്റെ പാർട്ടിയിൽ പ്രധാനിയായിട്ടുള്ള ഒരാളാണ് ഭൃഗു മഹർഷി. നമുക്കൊന്നും പറയാൻ വയ്യ, ഈ അധ്യായം വ്യാഖ്യാനിക്കാൻ വളരെ വിഷമമുണ്ട്. എന്താ വെച്ചാൽ മലന്നു കിടന്നു തുപ്പിയ അവനവന്റെ മാറത്തല്ലേ വീഴുക, അങ്ങനെ ചില വിഷമങ്ങളൊക്കെ ഉണ്ട് ഈ അധ്യായത്തിന്. നന്ദികേശ്വരൻ അവിടെ നിന്നിട്ട് ശിവനെയല്ല ശൈവന്മാരെ മുഴുവൻ കൊടുത്തു ഒരു ശാപം, നിങ്ങളൊക്കെ പാഷണ്ഡമതികളായിട്ട് പോട്ടെ ഒരു ശാപം. അപ്പൊ നന്ദികേശ്വരൻ ആദ്യം എണീച്ചു, ദക്ഷനെയല്ല ബ്രാഹ്മണരെ അടക്കി ഒരു ശാപം, നിങ്ങളൊക്കെ വല്ല ഗായത്രി ജപിച്ചിട്ടോ അങ്ങനെ വല്ല പുണ്യുണ്ടെങ്കിൽ, തപശക്തി ഉണ്ടെങ്കിൽ, അത് വെറും കാപ്പിക്ക് വേണ്ടി വിറ്റ് തിന്നുന്നവരാവട്ടെ ഒരു ശാപം. കുറച്ച് കഠിനാണ്. സർവഭക്ഷാഹ
ദ്വിജയാവൃത്തിയൈ ധൃതവിദ്യാ തപോബലാഹാം. അവനവൻ ഈശ്വരനെ സേവിക്കുന്നുണ്ടെങ്കിൽ മുഴുവൻ ആഹാരനീഹാരാദികളായിട്ടുള്ള സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങോട്ട് വിറ്റ് ചെലവാക്കും. ഇത് ബ്രാഹ്മണർക്കുള്ള ശാപമാണ്. നമ്മുടെ കാരണവന്മാർ സമ്പാദിച്ച് വെച്ചിട്ടുണ്ട് വേണ്ടതൊക്കെ, അതൊന്ന് അല്ല മനസ്സിലാക്കിയിരിക്കും കൂടി വേണമല്ലോ. അതാ ഞാൻ പറഞ്ഞത് മരുന്ന് കിടന്ന് തുപ്പിയാ മാറത്താണ് വീഴുക എന്ന് ഞാൻ പറഞ്ഞത്. അധികം വ്യാഖ്യാനിക്കാൻ വയ്യ. അപ്പം അവിടുന്ന് ഭൃഗു മഹർഷി എണീറ്റു, ശൈവന്മാരെ അടക്കി ശപിച്ചു, ബ്രാഹ്മണരെ ആരാണോ നിന്ദിക്കുന്നത് അവരൊക്കെ പാഷണ്ഡമതികളായിട്ട് പോട്ടെ. സൂക്ഷിക്കണം, ഈ അധ്യായം കുറച്ച് ഗൗരവത്തിൽ നോക്കേണ്ടതാണ് എന്നർത്ഥം. ഇതൊക്കെയാണ് നമ്മുടെ പൂർവ്വ സമ്പാദ്യം. രണ്ടും വയ്യ, തിരിയാൻ വയ്യ, തിരിയാനും അറിയാനും വയ്യ. അങ്ങനെയാണ് ഇവിടുത്തെ ശാപം. അപ്പോഴേക്ക് അവിടെ പാർട്ടിയായി, ശിവന്റെ പാർട്ടി, ദക്ഷന്റെ പാർട്ടി. എത്ര വേഗമാണ് ഈ പാർട്ടി തിരിയാന്നു. തമ്മ് തല്ല് ശാപമയം. അപ്പൊ ഒരു സഭയായാൽ രാജ്യകാര്യങ്ങളെ ലോകക്ഷേമത്തിന് വേണ്ടി കൂടുന്ന സഭയിൽ നടക്കാറുള്ളത് എന്തൊക്കെയാണ് ഇപ്പൊ മനസ്സിലായില്ലേ? ലോകക്ഷേമത്തിനാണ് നാട്യം. അവിടെ നടക്കുകയേ തമ്മ് തല്ല് ശകാരം. പഴയകാലത്ത് അന്ന് തപശക്തി കൊണ്ട് ശാപമാണ് ഉണ്ടായത്, ഇന്നിപ്പോ തപശക്തി ഇല്ലാത്തത് കൊണ്ട് ശപിക്കാൻ നിവൃത്തിയില്ല. അപ്പൊ ചെരുപ്പ് എടുക്കുക, സ്റ്റൂളിന്റെ കാലിടുക്കുക, അതുകൊണ്ടാണ് പ്രയോഗം. അത്രയേ ഉള്ളൂ. രാജ്യസഭ ഒരു മാതിരിയൊക്കെ പഴയ കാലം മുതൽ അന്നും ഇന്നും ഒരേ തരത്തിലാണ് പോണത് എന്ന് നമുക്ക് തോന്നും. നമ്മുടെ ഭാഗ്യം ഇല്ലായ്യ, നാട്ടുകാരുടെ ഭാഗ്യം ഇല്ലായ്യ എന്ന് പറയാനേ ഇവിടെ നിവൃത്തിയുള്ളൂ. എന്തിന്? ആർക്കും ഒരു സുഖമില്ലാതെയുണ്ട്. ആ സഭ അങ്ങോട്ട് പിരിഞ്ഞു, എല്ലാവരും പോയി കുളിച്ചു. ഇതിൻ്റെ ഈ ചണ്ടിത്തം പോണെങ്കിൽ ഇനി കുളിക്കുകയല്ലാണ്ട് യാതൊരു നിവൃത്തിയില്ല. അതാണ് അവബൃതം, അതിനൊരു പേര് കൂട്ടരുത്. അങ്ങനെ ആ സഭ അങ്ങോട്ട് പിരിഞ്ഞു. ഇതാണ് പിന്നെ ദക്ഷനും ശിവനും തമ്മിലുള്ള വൈരത്തിൻ്റെ ആരംഭ കാരണം എന്ന് പറഞ്ഞു വെച്ചു. ഇനി വൈരണ്ടായ പിന്നെ അത് മൂത്തു പഴുക്കലാണല്ലോ. ആ ഭാഗം അടുത്ത അധ്യായം കൊണ്ട് പറയുന്നു.